നമസ്കാരം ഇംഗ്ലീഷ് ഭാഷയിലുള്ള നിങ്ങളുടെ അറിവും ഇംഗ്ലീഷ് വായിച്ചതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുവാനുള്ള നിങ്ങളുടെ കഴിവും മെച്ചപ്പെടുത്തുവാൻ സഹായകമായ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ശബ്ദസഹിതം ഒരു കഥ ഞാൻ വിവരിച്ചു പറയുകയാണ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഇതേ കഥ ശബ്ദമില്ലാതെ ലേഖനം പോലെ തന്നിരിക്കുകയുമാണ് ആദ്യ ഭാഗം കേട്ടതിന് ശേഷം രണ്ടാം ഭാഗത്ത് നൽകിയിട്ടുള്ള ലേഖനം നിങ്ങൾ സ്വയം അർത്ഥം നൽകി വായിച്ച് പരിശീലിക്കേണ്ടതാണ് ഇങ്ങനെ പരിശീലിക്കുന്നതു മൂലം കഴിയും വേഗം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങളും മറ്റ് ലേഖനങ്ങളും വായിച്ച് ആശയം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം ഇംഗ്ലീഷ് റീഡിംഗ് പ്രാക്ടീസ് ഇംഗ്ലീഷ് വായന പരിശീലനം ഇവിടെ തന്നിരിക്കുന്ന കഥാർത്ഥ സഹിതം ഞാൻ വിശദീകരിക്കുകയാണ് ഇന്നിവിടെ തന്നിരിക്കുന്ന കഥ തികച്ചും സാങ്കൽപ്പികമാണ് യാഥാർത്ഥ്യവുമായിട്ടിന് യാതൊരുവിധ ബന്ധവും ഇല്ല നമുക്ക് കഥയിലേക്ക് കടക്കാം ഇന്ന എ സ്മാൾ ടൗൺ എ ചൈൽഡ് വാനിഷ് ഡോണിസ് വേ ടു സ്കൂൾ ലീവിംഗ് ഹിസ് പാരൻസ് ഫ്രാൻറ്റിക് വിത്ത് വറി ഡിസ്പൈറ്റ് എക്സ്റ്റൻസീവ് പോലീസ് എഫോർട്സ് നോ എവിഡൻസ് എമോർജ്ഡ് ആൻഡ് ദ കമ്മ്യൂണിറ്റീസ് ഫ്രസ്ട്രേഷൻ ഉഗ്രിയോ നമുക്കർത്ഥം നോക്കാം ഇൻ എ സ്മോൾ ടൗൺ ചെറിയൊരു പട്ടണത്തിൽ എ ചൈൽഡ് വാനിഷ്ഡ് ഒരു കുട്ടി അപ്രത്യക്ഷമായി ഓൺ ഹിസ് വേ ടു സ്കൂൾ അവൻ്റെ സ്കൂളിലേക്കുള്ള യാത്രാ മധ്യേ ലീവിങ് ഹിസ് പാരൻസ് ഫ്രാൻറ്റിക് വിത്ത് വറി വറി എന്നാൽ വ്യാകുലത അല്ലെങ്കിൽ ദുഃഖം എന്ന് വെച്ചാൽ മനോനില തെറ്റിയ ലീവിങ് ഹിസ് പാരൻസ് ഫ്രാൻഡിക് വിത്ത് വറി വ്യാകുലതയോടൊപ്പം മനോനില തെറ്റിയ അവസ്ഥയിൽ അവൻ്റെ മാതാപിതാക്കളെ വിട്ടുകൊണ്ട് ഡിസ്പൈറ്റ് എക്സ്റ്റെൻസീവ് പോലീസ് എഫോഴ്സ് ഡിസ്പൈറ്റ് ഉണ്ടായിരുന്നിട്ടും എക്സ്റ്റൻസീവ് അത്യധികമായ പോലീസ് എഫോഴ്സ് പോലീസിൻ്റെ പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത്യധികമായ പോലീസിൻ്റെ പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും നോ എവിഡൻസ് എം ഒരു തെളിവും പുറത്തു വന്നില്ല എം വെളിവായില്ല അല്ലെങ്കിൽ വന്നില്ല നോ എവിഡൻസ് എമ്മർജഡ് ഒരു തെളിവും പുറത്തു വന്നില്ല ആൻഡ് ദ കമ്മ്യൂണിറ്റീസ് ഫ്രസ്ട്രേഷൻ ഗ്രിയോ അതുകൊണ്ട് സമൂഹത്തിൻ്റെ ദ കമ്മ്യൂണിറ്റി സമൂഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ നിരാശ ഗ്രിയോ വളർന്നു വന്നു ഒരു തെളിവും പുറത്തു വരാത്തതിനാൽ സമൂഹത്തിൻ്റെ നിരാശ വളർന്നു വന്നു വിത്ത് പ്രഷർ മൗണ്ടിങ് ദ ഗവൺമെൻറ് ഡിപ്ലോയിഡ് എ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം After analyzing distant CCTV footage, the team discovered an abandoned car near a village road leading into a dense forest. Despite thorough searches, the child remained elusive. With no other options, the team ventured into the treacherous forest facing numerous obstacles. അർത്ഥം നോക്കാം വിത്ത് പ്രഷർ മൗണ്ടിങ് സമ്മർദ്ദം ഏറി വന്നതോടു കൂടി മൗണ്ടിങ് എന്ന വാക്കിനർത്ഥം കയറൽ കടന്നു കയറൽ എന്നൊക്കെയാണ് പക്ഷേ ഇവിടെ വർദ്ധിച്ചു വരുക കൂടി വരുക എന്നർത്ഥമാണ് ഇവിടെ കിട്ടുന്നത് വിത്ത് പ്രഷർ മൗണ്ടിങ് സമ്മർദ്ദം ഏറിയതോടു കൂടി ദ ഗവൺമെൻറ് ഡിപ്ലോയിഡ് സർക്കാർ വിന്യസിച്ചു എ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ആഫ്റ്റർ അനലൈസിങ് ഡിസ്റ്റൻറ്റ് സി സി ടി വി ഫുട്ടേജ് ആഫ്റ്റർ അനലൈസിംഗ് വിശകലനം ചെയ്തതിന് ശേഷം ഡിസ്റ്റൻറ്റ് അകലെയുള്ള സി സി ടി വി ഫുട്ടേജ് സി സി ടി വിയിലുള്ള ദൃശ്യങ്ങൾ അവലോകനം ചെയ്തതിന് ശേഷം സി സി ടി വിയുടെ ഫുൾ ഫോം ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്നാണ് അപ്പോൾ അങ്ങനെ സി സി ടി വി ഫുട്ടേജ് വിശകലനം ചെയ്തതിന് ശേഷം ദ ടീം ഡിസ്കവേഡ് ആ ടീം കണ്ടെത്തി അന ബേണ്ട കാർ ഉപേക്ഷിക്കപ്പെട്ട ഒരു കാർ നിയർ എ വില്ലേജ് റോഡ് ഒരു വില്ലേജ് റോഡിനടുത്ത് അടുത്ത ആ റോഡിനെ പറ്റിയാണ് പറയുന്നത് ലീഡിങ് ഇൻ ടു എ ഡെൻസ് ഫോറസ്റ്റ് നിബിഡമായ ഒരു വനത്തിനുള്ളിലേക്ക് നയിക്കുന്ന എന്ന് വച്ചാൽ പ്രവേശിക്കുന്ന ഒരു റോഡിൻ്റെ അടുത്തായിട്ട് ആ ഒരു കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവർ സി സി ടി വി ദൃശ്യത്തിൽ കണ്ടെത്തി ഡിസ്പൈറ്റ് ത്രൂ സെർച്ചസ് അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ദ ചൈൽഡ് റിമൈൻഡ് എലൂസിഫ് ആ കുട്ടി റിമൈൻഡ് തുടർന്നു അലൂസിഫ് പിടികിട്ടാനാവാതെ ഇവിടെ എലിയൂസിവ് എന്നെഴുതിയിരിക്കുന്ന വാക്ക് വായിക്കേണ്ടത് അലൂസിഫ് എന്നാണ് അതിൻ്റെ അർത്ഥം പിടി കൊടുക്കാത്ത പിടി കിട്ടാത്ത എന്നൊക്കെയാണ് ഇവിടുത്തെ അർത്ഥം കണ്ടെത്താനാവാതെ അപ്പോൾ ആ കുട്ടിയെ എല്ലാവിധ അന്വേഷണങ്ങളും ഉണ്ടായിരുന്നിട്ടും കണ്ടെത്താനാവാതെ തന്നെ ആ കുട്ടി തുടർന്നു റിമൈൻഡ് തുടർന്നു വിത്ത് നോ അതർ ഓപ്ഷൻസ് മറ്റു മാർഗങ്ങളിൽ ഇല്ലാത്തതുകൊണ്ട് ദ ടീം വെഞ്ച്വേഡ് ആ അന്വേഷണ സംഘം തയ്യാറായി വെഞ്ച്വേഡ് ഒരു പ്രവൃത്തി ചെയ്യുവാൻ തയ്യാറാവുക ഉദ്യമിക്കുക എന്നൊക്കെയാണ് വെഞ്ച്വേഡ് ഉദ്യമിച്ചു തയ്യാറായി ഇൻഡു ദി ട്രച്ചറസ് ഫോർ സ്റ്റാപായം നിറഞ്ഞ ആ വനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ അവർ തയ്യാറായി ട്രച്ചറസ് എന്ന വാക്കിനർത്ഥം വഞ്ചനാത്മകമായ ചതി നിറഞ്ഞ അപായം നിറഞ്ഞ എന്നൊക്കെയാണ് ഇവിടത്തെ അർത്ഥം അപായങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന വനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ അവർ തയ്യാറായി ഫേസിങ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ് ഫേസിങ് അഭിമുഖീകരിച്ചുകൊണ്ട് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ് ധാരാളം തടസ്സങ്ങൾ ന്യൂമറസ് ധാരാളം ഒബ്സ്റ്റക്കിൾസ് തടസ്സങ്ങൾ Deep within a dark cave stumbled a group of mysterious figures. Suspicion peaked and the team confronted them ultimately, unravelling their sinister plot. As the investigation team delved deeper into the cave, their flashlights pierced the darkness, revealing eerie formations and echoing whispers. Arthanoka, ഡീപ്പ് വിത്തിൻ എ ഡാർക്ക് കേവ് ഒരു ഇരുണ്ട ഗുഹയ്ക്ക് ഉള്ളിൽ സ്റ്റംബിൾഡ് കാലിഡറി അല്ലെങ്കിൽ ഇഡറി എന്ന് വെച്ചാൽ ഇവിടെ ഇളകിയാടി എ ഗ്രൂപ്പ് ഓഫ് മിസ്റ്റീരിയസ് ഫിഗേഴ്സ് നിഗൂഢമായ ഒരു കൂട്ടം രൂപങ്ങൾ കാലിഡറി അല്ലെങ്കിൽ ഇവിടുത്തെ അർത്ഥം സ്റ്റംബിൾഡിന് ടറുന്നത് അല്ലെങ്കിൽ ഇള ഇളകി ആടുന്നത് പോലെ ഒരു കൂട്ടം മിസ്റ്റീരിയസ് ഫിഗേഴ്സ് ആടുന്നത് പോലെ തോന്നി സസ്പീഷൻ പീക്ക്ഡ് സംശയം അതിൻ്റെ കൊടുമുടിയിൽ എത്തി പീക്ക്ഡ് കൊടുമുടിയിൽ എത്തി ആൻഡ് ദി ടീം കൻഫ്രൻ്റെ ദം എന്നിട്ട് അന്വേഷണ സംഘം കൻഫ്രൻഡ് ദം അവരെ നേരിട്ടു കൺഫ്രണ്ടഡ് നേരിട്ടു അൾട്ടിമേറ്റിലി അന്തിമമായി അൻറാവലിങ് കുരു കഴിച്ചുകൊണ്ട് ദർ സിനിസ്റ്റർ പ്ലോട്ട് അവരുടെ ദുഷ്ടതന്ത്രം കുരുക്കഴിച്ചുകൊണ്ട് ആ അന്വേഷണ സംഘം അവർ നേരിട്ടു ആസ് ദി ഇൻവെസ്റ്റിഗേഷൻ ടീം ഡെൽവിഡ് ഡീപ്പർ ഇൻ ടു ദി കേ ഇൻവെസ്റ്റിഗേഷൻ ടീം ഡെൽവിഡ് ആ അന്വേഷണ സംഘം തെരഞ്ഞതോടുകൂടി ഡെൽവിഡ് തെരഞ്ഞു ഡീപ്പർ ആഴത്തിൽ ഇൻറ്റു ദി കേവ് ആ ഗുഹയ്ക്കുള്ളിൽ ആഴത്തിൽ തെരഞ്ഞതോടുകൂടി ദെയർ ഫ്ലാഷ് ലൈറ്റ്സ് ആ അന്വേഷ അന്വേഷണ സംഘത്തിൻ്റെ ഫ്ലാഷ് ലൈറ്റുകൾ പിയേഴ്സ്ഡ് തുളച്ചു കയറി ദ ഡാർക്ക്നെസ് അന്ധതയെ അല്ലെങ്കിൽ ഇരുട്ടിനെ കയറി റിവീലിംഗ് ഈ റീഫോർമേഷൻസ് റിവീലിംഗ് വെളിപ്പെടുത്തിക്കൊണ്ട് ഈ റിഫോർമേഷൻസ് വിചിത്രമായ രൂപങ്ങളെയും ആൻഡ് എക്കോയിങ് വിസ്പേഴ്സ് പ്രതിധ്വനിക്കുന്ന അടക്കം പറച്ചിലുകളെയും വെളിപ്പെടുത്തിക്കൊണ്ട് ആ അന്വേഷണ സംഘത്തിൻ്റെ ലൈറ്റുകൾ അന്ധതയിലേക്ക് കയറി ദ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് സ്വിഫ്റ്റ്ലി ആപ്രിഹെൻഡ് ദ കൽപ്രറ്റ്സ് ദർ ഇറ്റ് സോൾവ് അൻ ഈൽഡിംഗ്

ദ കൾപ്രീട്സ് കുറ്റവാളികളെ ആ അന്വേഷണ സംഘം വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ആ കുറ്റവാളികളെ പിടികൂടി ആർ റിസോൾവ് അൻ ഈൽഡിങ് ദയർ അവരുടെ ഇത് ആ അന്വേഷണ സംഘത്തെ പറ്റി പറയുന്ന വരികളാണിത് ദയർ അവരുടെ റിസോൾവ് എന്ന വാക്കിന് അർത്ഥം പരിഹരിക്കുക തീരുമാനിക്കുക ദൃഢനിശ്ചയം ചെയ്യുക എന്നൊക്കെയാണ് അപ്പോൾ ഇവിടെ ദൃഢനിശ്ചയം ചെയ്യുക ദെയർ റിസോൾ അവരുടെ ദൃഢനിശ്ചയം അൺ ഈൽഡിങ് കീഴടങ്ങാൻ പറ്റാത്തത് കീഴടക്കാൻ കഴിയാത്തത് ഒരിക്കലും കീഴടങ്ങുവാൻ തയ്യാറാവാത്ത എന്നൊക്കെയാണ് എന്നുവെച്ചാൽ ഒരിക്കലും കീഴടക്കാൻ കഴിയാത്ത ദൃഢനിശ്ചയം കൊണ്ട് അടുത്ത ഡിസ്പൈറ്റ് ഉണ്ടായിരുന്നിട്ടും ദ ലൂമിങ് ത്രെറ്റ് ഉയർന്നു വരുവാൻ ഇടയുള്ള ഭീഷണി എന്നുവെച്ചാൽ ഭീഷണി ഉണ്ടായിരുന്നിട്ടും അത് വകവയ്ക്കാതെ വയ്ക്കാതെ ദൃഢനിശ്ചയത്തോടുകൂടി ആ അന്വേഷണ സംഘം ആ കുറ്റവാളികളെ പിടികൂടി ആ എമർജഡ് അവർ വെളിയിലേക്ക് വന്നതോടുകൂടി എമർജഡ് വെളിയിലേക്ക് വന്നു ഉദയം ചെയ്തു ഉദിച്ചുയർന്നു എന്നൊക്കെ എമർജിഡ് എമർജിഡ് എന്ന അർത്ഥമുണ്ട് ഇവിടെ വെളിയിലേക്ക് വന്നു ആസ് ദ എമർജിഡ് ഫ്രം ദി ഡെപ്ത് ഓഫ് ദി കേവ് ഗുഹയുടെ ആഴങ്ങളിൽ നിന്നും അവർ വെളിയിലേക്ക് വന്നതോടുകൂടി എങ്ങനെ വന്നു ബെയറിങ് ദ മിസ്സിംഗ് ചൈൽഡ് കാണാതായ ആ കുട്ടിയെ വഹിച്ചുകൊണ്ട് ദ ഡോൺസ്ലൈറ്റ് പ്രഭാതത്തിൻ്റെ പ്രകാശം ഗ്രീറ്റഡ് ദം അവരെ അഭിവാദ്യം ചെയ്തു ഡി എ ഡബ്ല്യു എൻ ഡോൺ എന്ന് വെച്ചാൽ പ്രഭാതം പ്രഭാതത്തിൻ്റെ പ്രകാശം അവരെ ഗ്രീറ്റഡ് അഭിവാദ്യം ചെയ്തു എങ്ങനെ സിഗ്നലിങ് എ ന്യൂ ബിഗിനിങ് സിഗ്നലിംഗ് അടയാളം കാണിച്ചു കൊണ്ട് എ ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കത്തിൻ്റെ അടയാളം കാണിച്ചുകൊണ്ട് ഫോർ ദി ട്രോമറ്റൈസ്ഡ് ടൗൺ പരിഭ്രാന്തിയോടുകൂടി നിൽക്കുന്ന ആ ടൗണിന് ട്രോമറ്റൈസ്ഡ് ടൗൺ എന്ന് വെച്ചാൽ പരിഭ്രമിച്ചു നിൽക്കുന്ന ടൗൺ അല്ലെങ്കിൽ ആഘാതമായി നിൽക്കുന്ന ടൗൺ എന്ന് വെച്ചാൽ ഇവിടെ പേടിച്ചരണ്ട് നിൽക്കുന്ന ആ ടൗണിന് പുതിയൊരു തുടക്കം ആയിക്കൊണ്ട് ആ പ്രകാശം അതായത് പ്രഭാതത്തിൻ്റെ പ്രകാശം അവരെ അഭിവാദ്യം ചെയ്തു എന്നു വച്ചാൽ അവർ ആ കുട്ടിയെ കൊണ്ടുവന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനുകളും അതോടുകൂടി നീങ്ങി പുതിയൊരു പ്രഭാതം ഉദയം ചെയ്തു എന്നർത്ഥമാണ് ഇവിടെ വരുന്നത് ന്യൂസ് ഓഫ് ദ റെസ്ക്യൂ സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ എഗ്നേറ്റിംഗ് ഹോപ്പ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് ഇൻ ദ കമ്മ്യൂണിറ്റി ദ പാരൻസ് എംബ്രേസ്ഡ് ദെയർ ചൈൽഡ് ടൈറ്റിലി ടിയേഴ്സ് ഓഫ് റിലീഫ് സ്ട്രീമിംഗ് ഡൗൺ ദെയർ ചേക്സ്

പടർന്നു എന്നീ അർത്ഥങ്ങളിൽ ഈ ഒരൊറ്റ വാക്ക് സ്പ്രെഡ് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക വൈൽഡ് ഫയർ കാട്ടുതി അപ്പോൾ ന്യൂസ് ഓഫ് ദി റെസ്ക്യൂ സ്പ്രെഡ് രക്ഷപ്പെടുത്തലിൻ്റെ വാർത്ത പടർന്നു ലൈക്ക് വൈൽഡ് ഫയർ കാട്ടുതി പോലെ ഇഗ്നേറ്റിംഗ് ഹോപ്പ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഹോപ്പ് പ്രതീക്ഷ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പ്രതീക്ഷയും നന്ദിയും ഇഗ്നേറ്റ് ചെയ്തുകൊണ്ട് കത്തിച്ചുകൊണ്ട് ഇഗ്നേറ്റിംഗ് ഹോപ്പ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രതീക്ഷയും നന്ദിയും കത്തിച്ചുകൊണ്ട് വിത്തിൻ ദ കമ്മ്യൂണിറ്റി സമൂഹത്തിൻ്റെ ഉള്ളിൽ ദ പാരൻസ് എംബ്രൈസ്ഡ് ദെയർ ചൈൽഡ് ടൈറ്റിലി ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾ എംബ്രൈസ്ഡ് ആലിംഗനം ചെയ്തു ദെയർ ചൈൽഡ് ടൈറ്റിലി അവരുടെ കുട്ടിയെ വളരെ ടൈറ്റായിട്ടല്ലെങ്കിൽ ഇറുക്കി ആലിംഗനം ചെയ്തു ടിയേഴ്സ് ഓഫ് റിലീഫ് സ്ട്രീമിംഗ് ഡൗൺ ദെയർ ചീക്സ് അവരുടെ കവിളിലൂടെ ചീക്സ് എന്ന് വെച്ചാൽ കവിളുകൾ അവരുടെ കവിളിലൂടെ ആശ്വാസത്തിൻ്റെ കണ്ണുനീർ ടിയേഡ്സ് ഓഫ് റിലീഫ് ആശ്വാസത്തിൻ്റെ കണ്ണുനീർ സ്ട്രീമിംഗ് ഡൗൺ ഒഴുകുകയായിരുന്നു എപ്പോൾ ആസ് ദാങ്ക്ഡ് അവർ നന്ദി പറഞ്ഞതോടുകൂടി ആർക്ക് ദ ബ്രേവ് സോൾസ് ധീരരായ മനുഷ്യർക്ക് ഏതു മനുഷ്യർ ഹാഡ് ബ്രോട്ട് ആരാണോ കൊണ്ടുവന്നത് ദെയർ നൈറ്റ് ടു മെയർ അവരുടെ പേടി സ്വപ്നം ടു ആൻഡ് എൻഡ് ഒരവസാനത്തിലേക്ക് എന്നുവെച്ചാൽ അവരുടെ പേടി സ്വപ്നത്തിന് ഒരു അന്ത്യം കൊണ്ടുവന്ന ആ ധീര മനുഷ്യർക്ക് നന്ദി പറഞ്ഞതോടുകൂടി ആശ്വാസത്തിൻ്റെ കണ്ണുനീർ അവരുടെ കവിളുകളിലൂടെ താഴേക്ക് ഒഴുകി ഇവിടെ ബ്രേവ് സോൾസ് എന്ന് വെച്ചാൽ ധീരരായ മനുഷ്യർ എന്ന അർത്ഥമാണ് ഇവിടെ കൊടുക്കുന്നത് സോൾസ് എന്നാൽ ആത്മാവുകൾ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള അർത്ഥം പക്ഷേ അതിനെ തന്നെ മനുഷ്യർ ആളുകൾ മനസ്സുകൾ എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് അല്ല പ്രധാന അർത്ഥമാണ് ആ സോൾ എന്ന വാക്കിന് ആത്മാവ് എന്നത് നമ്മൾ ഇപ്പോൾ കേട്ട കഥ ശബ്ദമില്ലാതെ അതേപടി ഇതിനു ശേഷം തന്നിരിക്കുകയാണ് അത് നന്നായി വായിച്ച് അർത്ഥം മനസ്സിലാക്കണം ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഭാവിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും വായിച്ച് അതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതാണ്